ഹായ്, ഞാൻ അനുരാജ്. ടാലൻ മീഡിയ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് 2020 നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് മെയിൻലി ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം August 26 തന്നെ അഡ്മിറ്റ് കാർഡ് വന്നു എനിക്ക് തോന്നുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡിനകത്ത് നമുക്ക് ഇപ്പോൾ ഫില്ല് ചെയ്യാൻ കഴിയുന്നതും അതുപോലെ തന്നെ എക്സാം എഴുതുന്നതിൻ്റെ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ തലേന്നാൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള പോർഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് പേജിൽ വരുന്ന നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെ ഡീറ്റെയിൽസ്, ദെൻ എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് വരുന്നത് അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് പേജിൽ വരുന്നത്. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെൽഫ് ഡിക്ലറേഷൻ ഏരിയയാണ്. സെൽഫ് ഡിക്ലറേഷൻ ഏരിയക്കകത്ത് നമ്മൾ കൊടുക്കേണ്ട ഒരു നോർമൽ സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്, അത് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറയുന്നുണ്ട് നമ്മുടെ അഡ്മിറ്റ് കാർഡിനകത്ത് പറയുന്നുണ്ട്. കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള സെൽഫ് ഡിക്ലറേഷനകത്ത് പറയുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് സ്റ്റാർട്ട് ആ ഒരു സെൽഫ് ഡിക്ലറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ 14 ദിവസം, last 14 days നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കുറച്ച് ചോദിച്ചു കൊണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. ഇപ്പം നമുക്ക് എന്താണ് പനി ഉണ്ടായിരുന്നോ, ചുമ ഉണ്ടായിരുന്നോ, ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, ഓക്കെ, അല്ലെങ്കിൽ തൊണ്ടവേദന ഉണ്ടായിരുന്നോ, അതുപോലെ തന്നെ എന്താണ് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലുമായിട്ട് നമ്മൾ ഈ കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ക്വാറന്റൈനിൽ ഇരുന്നിട്ടുണ്ടോ, വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് last 14 days മുമ്പ് നമ്മൾ വന്നതാണോ, അത്തരത്തിലുള്ള കുറേയേറെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് പേജിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്, കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപുള്ള 14 ദിവസമാണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങളിപ്പോൾ August 26 നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടാവും, ചിലർ 26 അല്ലെങ്കിൽ 27 28 August 30 ഒക്കെ സംഭവം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡൗൺലോഡ് ചെയ്തതിന് മുമ്പുള്ള ഒരു കാര്യമല്ല അവർ ചോദിച്ചിരിക്കുന്നത്. അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപുള്ള last 14 ദിവസങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും അവസ്ഥയിലൂടെ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ ദയവ് ചെയ്ത് എക്സാം എഴുതുന്നതിൻ്റെ അന്നോ തലേന്നാളോ മാത്രം നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇല്ല എങ്കിൽ എന്താണ് നമുക്ക് എന്തെങ്കിലും കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സാം സെൻറ്ററിലുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റെക്ടിഫൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഓക്കെ, ഇതാണ് മെയിനായിട്ട് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ തമ്പ് ഇംപ്രഷൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്താണ് ലെഫ്റ്റ് തമ്പ് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ പാരൻസിൻ്റെ സിഗ്നേച്ചർ ചോദിക്കുന്നുണ്ട്, പിന്നെ സ്റ്റുഡൻറ്റ് സിഗ്നേച്ചർ ചോദിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. സ്റ്റുഡൻറ്റ് സിഗ്നേച്ചർ നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാം സെൻറ്ററിൽ പോയതിന് ശേഷം നിങ്ങളുടെ എന്താണ് എക്സാമിനറുടെ ഫ്രണ്ടിൽ വെച്ചാണ് നിങ്ങൾ സ്റ്റുഡൻറ്റ് സിഗ്നേച്ചർ കൊടുക്കേണ്ടത്. അത് നിങ്ങൾ പുറത്ത് വെച്ചിട്ട് ഇട്ടു പോകരുത്. നിങ്ങൾ എക്സാം സെൻറ്ററിൽ പോയതിന് ശേഷം മാത്രമാണ് സ്റ്റുഡൻറ്റ് സിഗ്നേച്ചർ കൊടുക്കേണ്ടത്. ഇത് കൂടാണ്ട് നിങ്ങൾ കയ്യിൽ എന്ത് ചെയ്യുക, ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഫോട്ടോഗ്രാഫ് കീപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ഫോട്ടോയാണ് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, ആ സെയിം ഫോട്ടോഗ്രാഫ് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ കയ്യിൽ കീപ്പ് ചെയ്യുക. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിനകത്ത് നിങ്ങൾ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യമാണ്. ഓക്കെ, ഇനി എക്സാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, എക്സാം എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ സന്തോഷത്തോടെ ദയവ് ചെയ്ത് നിങ്ങൾ അഡ്മിറ്റ് കാർഡൊന്നും കൊണ്ട് പുറത്തോട്ടിറങ്ങി വരരുത്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അവിടെ കൊടുക്കുക. അഡ്മിറ്റ് കാർഡ് അവിടെ കൊടുത്താൽ മാത്രമേയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ OMR ഷീറ്റ് എന്ത് ചെയ്യത്തുള്ളൂ, അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇതാണ് മെയിൻലി എന്താണ് നമ്മുടെ അഡ്മിറ്റ് കാർഡുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ വളരെ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് എക്സാം എഴുതാൻ കഴിയുമോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കോവിഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള എല്ലാവർക്കും തന്നെ എക്സാം എഴുതാം, അതിനകത്ത് നിങ്ങൾ യാതൊരു തരത്തിൽ ടെൻഷനും അടിക്കാതിരിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ എന്താണ് ഇപ്പം ഈ 14 ദിവസത്തിൽ പനിയോ ചുമയോ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനത് വച്ചു കഴിഞ്ഞാൽ എന്നെ എക്സാം എഴുതാൻ വിടാതിരിക്കുമോ, അത്തരത്തിലുള്ള ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ ഉണ്ടെന്ന് തന്നെ പറയുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സാം സെൻറ്ററിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങളുടെ ടെമ്പറേച്ചർ അവർ ചെക്ക് ചെയ്യും. ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ നോർമൽ അല്ല എങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് വേറെ എക്സാം ഹോൾ തരും. ടെമ്പറേച്ചർ മാത്രമല്ല, കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യും, അവർ നിങ്ങൾക്ക് എന്താണ് വേറെ സിംഗിൾ റൂം നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി തരും. ഓക്കെ, അവിടെ ഇരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഓക്കെ, പിന്നെ എക്സാം സെൻറ്ററിൽ നിങ്ങൾ പോകുന്ന സമയത്ത് എന്താണ് അവിടുന്ന് കോവിഡ് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന രീതിയിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് തന്നെ എക്സാം ഹോൾസ് എല്ലാം സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഉപയോഗിക്കുന്ന എന്താണ് ആൻസർ ഷീറ്റ്സ് ആയാലും OMR ആൻസർ ഷീറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് OMR ഷീറ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് സാനിറ്റൈസ്ഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ഓക്കെ, പിന്നെ കോവിഡ് റിലേറ്റഡ് ഇഷ്യൂ നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടായിട്ട് നിങ്ങളത് മറച്ചു വെച്ചിട്ടാണ് നിങ്ങൾ എക്സാം ഹാളിൽ പോകുന്നതെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരുപാട് പേരിലേക്ക് അത് സ്പ്രെഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ
ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇൻഫോം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഡ്രസ് കോഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡ്രസ് കോഡ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട് മീൻസ് എന്താണ് നമ്മുടെ ഡ്രസ് കോഡ് എങ്ങനെയായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി, അതിനകത്ത് ബാക്കി ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ 2020 നീറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് നേരുന്നു. താങ്ക് യു വെരി മച്ച്.